കട്ടപ്പന എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് എല്ലാവരുടെയും വിചാരം എന്ന് പറഞ്ഞാൽ ഒരു വലിയ ടൗൺ ആണെന്നുള്ളതാണ്. പക്ഷേ അത് മാത്രമല്ല കട്ടപ്പന, എല്ലാ പോയിന്റിലോട്ടും നമുക്ക് സെൻറ്ററായിട്ട് നിൽക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് കട്ടപ്പന. കട്ടപ്പനയിൽ നിന്ന് ഒരു 30 കിലോമീറ്റർ ചുറ്റളവിൽ നമുക്ക് തേക്കടിയും അതേപോലെ തന്നെ നമുക്ക് ഇടുക്കി ഡാമും എല്ലാം നമുക്ക് കവർ ചെയ്യാൻ പറ്റും. കട്ടപ്പനയിൽ വൺസ് ആൾക്കാർ വന്നു കഴിയുമ്പോഴത്തേക്കും കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് എൻറ്റയർലി ഡിഫറെൻറ്റാണ്. സൈറ്റ് സീയിങ്ങിലോട്ടുള്ള പോയിന്റുകളെന്ന് പറയുന്നത് തന്നെ ഒരു 10 എണ്ണത്തെ കൂടുതലുണ്ട്. നമുക്ക് ഹാങ്ങിങ് ബ്രിഡ്ജ് ഉണ്ട്, നമുക്ക് അഞ്ചുള്ളി തുരുത്തുണ്ട്, ടണലുണ്ട്, ഇങ്ങനത്തെ കൂടി സ്ഥലങ്ങളെല്ലാം എക്സ്പീരിയൻസ് ചെയ്യാനും എക്സ്പ്ലോർ ചെയ്യാനും നമുക്ക് കിട്ടുവാണെങ്കിൽ ദെൻ വൈ നോട്ട് കട്ടപ്പന. സോ വൈ നോട്ട് കട്ടപ്പന. നമുക്ക് തൊടുപുഴ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും കട്ടപ്പന എന്ന് പറയുന്നത് ഒരു സെക്കൻഡ് ബിഗ്ഗസ്റ്റ് ഒരു മുനിസിപ്പാലിറ്റി ടൗൺ ആണ്. നമുക്ക് എല്ലാ രീതിയിലുള്ള ആക്സസിബിലിറ്റിയും കട്ടപ്പനയ്ക്കുണ്ട്. കട്ടപ്പന നമ്മൾ സെൻറ്റർ ആക്കുവാണെങ്കിൽ ഒരു 30 കിലോമീറ്റർ ചുറ്റളവിന് തന്നെ നമുക്ക് കുറേയധികം വ്യൂ പോയിന്റ്സ് ഉണ്ട്. മൂന്നാറിലും തേക്കടിയിലും നമ്മൾ കാണുന്ന പോലെ തന്നെ കട്ടപ്പന ഒരു ഹിഡൻ ജെമ്മാണ്. ഇവിടെ നമുക്ക് നിറയെ കാൽവരി മൗണ്ട് പോലത്തെയും അഞ്ചുള്ളി പോലത്തെയും ഏഷ്യാസ് ലാർജസ്റ്റ് ആർച്ച് ഡാമായ ഇടുക്കി ഡാം പോലത്തെയും അയ്യപ്പൊങ്കൽ ഹാങ്ങിങ് ബ്രിഡ്ജ് പോലത്തെയും കുറേ അധികം നമുക്ക് കാര്യങ്ങൾ കാണാൻ പറ്റും. ക്ലസ്റ്റർ ക്ലൗഡ് എന്ന് പറഞ്ഞ ഒരു ട്രാവൽ കമ്പനിയാണ്. നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കട്ടപ്പന ഒരു ഡെസ്റ്റിനേഷൻ പോയിന്റ് ആക്കാൻ വേണ്ടി നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ കട്ടപ്പനയിൽ നിന്ന് ചുറ്റിനും നമുക്ക് ഒരു 30 കിലോമീറ്റർ ചുറ്റുള്ളവിൽ എത്ര കിലോമീറ്ററിൽ എന്തൊക്കെ വ്യൂ പോയിന്റ് ഉണ്ടെന്ന് നമുക്ക് കറക്റ്റായിട്ട് ബ്രീഫായിട്ട് നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഇപ്പോൾ നമ്മളിവിടെ നിന്ന് വന്നതെന്ന് പറയുന്നത് കോട്ടയം സൈഡിൽ നിന്ന് നമ്മൾ കയറി വന്നത്. മുണ്ടക്കയം, കുട്ടിക്കാനം, കുട്ടക്കയാനത്തു നിന്ന് നമ്മൾ അയ്യപ്പൻ കോവിൽ ടച്ച് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ അഞ്ചുള്ളി ടണൽ പോയി കണ്ടു. പിന്നെ നമ്മൾ കട്ടപ്പനയിലോട്ട് പോകുന്നു. ഇനി അടുത്തെന്ന് പറയുന്നത് നമ്മൾ തിരിച്ച് പോകുന്നത് ഇവിടുന്ന് കൊച്ചി റോഡ് കണ്ടോ. അങ്ങനെ കല്യാണത്തണ്ട് കയറി, കാൽവരി മൗണ്ട് കയറി, ഇടുക്കി ഡാം കയറി, അങ്ങനെ 3 വ്യൂ പോയിന്റ് നിങ്ങൾക്ക് കട്ടപ്പനയ്ക്കുള്ളിൽ തന്നെ കിട്ടും. എന്നിട്ട് നിങ്ങൾ നേരെ ആനക്കാട് കയറും. ആനക്കാട് കയറി കൊളമാവ് ഡാമിൻ്റെ മേളിൽ കൂടെ നിങ്ങൾ പോകും. ഡാമിൻ്റെ മേളിൽ കൂടെ പോയി നല്ല ഹെയർപിൻ ബെൻഡൊക്കെ തീർത്ത് തൊടുപുഴ എത്തി മാറ്റുപുഴ ബാക്ക് ടു കൊച്ചി. ഞാൻ എൻ്റെ ഉപരിപഠനം ചെയ്യാൻ ചെയ്തത് സ്വിറ്റ്സർലാൻഡിലെ ലുസേൺ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. ഞാൻ എന്നിട്ട് ഇന്റേൺഷിപ്പ് ചെയ്തത് ജനീവ എന്ന് പറഞ്ഞ സ്ഥലത്തും. അപ്പോൾ ആ രണ്ട് സ്ഥലങ്ങളുടെയും ഒരു ഡിഫറൻസ് എന്താണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായതാണ്. അതേപോലെ തന്നെ നമ്മൾ ലുസേണിൻ്റെ അകത്ത് നമ്മൾ ഈ പറഞ്ഞ പോലെ ഡെസ്റ്റിനേഷൻ പോയിൻ്റായി മാറിയപ്പോഴത്തേക്കും ലുസേണിൽ തന്നെ കസ്താനിൻബം എന്ന് പറഞ്ഞ ഒരു അകത്തെ ഒരു സ്ഥലം, അത് എത്രത്തോളം ബ്യൂട്ടിഫുൾ ആയിരുന്നു എന്നുള്ളതും എന്നാൽ അത് എത്രത്തോളം അറിയപ്പെടാതെ പോയതെന്നുള്ളതും അങ്ങനത്തെ കൂടി ഒരു കാഴ്ചപ്പാട് എനിക്ക് കിട്ടിയപ്പോൾ എന്തുകൊണ്ട് നമുക്ക് ഇവിടെ കട്ടപ്പനയിൽ മൂന്നാർ പോലത്തെ സ്ഥലവും തേക്കടി പോലത്തെ സ്ഥലവും വന്നപ്പോഴത്തേക്കും കട്ടപ്പന പോലത്തെ സ്ഥലം ഇങ്ങനെ ഒതുങ്ങിക്കൂടി എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാതിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ അതിനുവേണ്ടി ഞാൻ വർക്ക് ചെയ്ത് പഠിച്ചപ്പം കട്ടപ്പന പോലത്തെ സ്ഥലത്ത് നമുക്ക് കാണാനും നമുക്ക് പോകാനും നിരവധി സ്ഥലങ്ങളും കാര്യങ്ങളും ഉള്ളപ്പം മൂന്നാറിലും തേക്കടിയിലും മാത്രം ഒതുങ്ങി നിൽക്കുകയാണ് ഇവിടുത്തെ ജനങ്ങൾ. അപ്പോൾ അങ്ങനെ എൻ്റെ ആ ഒരു ചിന്തയിൽ വന്ന ഒരു ഐഡിയ ആണ് എന്തുകൊണ്ട് നമുക്ക് കട്ടപ്പന ഒരു ഡെസ്റ്റിനേഷൻ പോയിൻ്റ് ആക്കിക്കൂടാ. അപ്പം അതിലും ഞാൻ വർക്ക് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ആൾക്കാർക്ക് ഇതിനോടുള്ള ഒരു അവയർനെസ് കിട്ടിയില്ല. അപ്പോൾ അങ്ങനെ വരുമ്പം നമ്മൾ ഇതിനെപ്പറ്റി, അതായത് കട്ടപ്പന എന്ന് പറഞ്ഞ സ്ഥലത്തിനെ പറ്റി നമ്മൾ മാക്സിമം നമ്മൾ പ്രൊമോട്ട് ചെയ്യാനും സോഷ്യൽ മീഡിയകളിൽ നിന്ന് നമ്മൾ പ്രചരിപ്പിക്കാനും നമ്മൾ തുടങ്ങി. അഞ്ചുള്ളി പോലത്തെ സ്ഥലം, ഏഷ്യയിലെ ലാർജസ്റ്റ് ആയിട്ടുള്ള ഇടുക്കി ഡാം പോലത്തെ സ്ഥലം, ഇതെല്ലാം സിറ്റുവേറ്റഡ് ആയിട്ടുള്ളത് കട്ടപ്പനയിൽ നിന്ന് 20 കിലോമീറ്റർ ചുറ്റളവിൽ ആകുമ്പോൾ എന്തുകൊണ്ട് തേക്കടി വരുന്ന ഒരാൾക്ക് കട്ടപ്പനയിലോട്ട് വന്നുകൂടാ? ഇതുപോലത്തെ ഡെസ്റ്റിനേഷൻ പോയിന്റ്സ് കാണിക്കാനും ഇങ്ങനത്തെ കൂടി രീതിയിൽ നമ്മളെ അവരെയൊക്കെ സഹായിക്കാനും
ഇവിടുത്തെ ഹോട്ടൽ ഓണേഴ്സിനെയും റിസോർട്ട് ഓണേഴ്സിനെയും എല്ലാം അവർക്കും ഒരു സഹായകരമായിട്ട് നമ്മൾ തുടങ്ങിയ ഒരു കമ്പനിയാണ് ക്ലസ്റ്റർ ക്ലൗഡ്. കട്ടപ്പന എന്താണെന്നുള്ളതും കട്ടപ്പനയുടെ ടൂറിസത്തിൻ്റെ സാധ്യതകൾ എന്താണെന്നുള്ളതും നമ്മളായിട്ട് അവയർനെസ് കൊടുത്ത് പരിശീലിപ്പിച്ച് അതിനുവേണ്ടി തന്നെ ഓരോ സ്റ്റാഫിനെ ഇറക്കി നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നിലവിൽ നമുക്ക് കാണാം നമ്മുടെ വഴികളും കാര്യങ്ങളും എല്ലാം നല്ല രീതിയിലായിക്കൊണ്ടിരിക്കുകയാണ്. മലയോര ഹൈവേയുടെ പണി പൂർത്തിയാകുന്നതിലൂടെ ഇടുക്കിയുടെ ടൂറിസം അടിമുടി മാറും. അതിലൂടെ കട്ടപ്പന ഒരു പ്രൈം സ്പോട്ടായിട്ട് മാറും.